ഇവൾക്ക് നുസിക്കും ഇഷമോൾക്കുതാ ഇഷട്ടിക്ക് ദാ ഇഷട്ടി ദാ സുന്ദരി മോളായിട്ട് ഗണം ചിരിച്ച അതാ ഓടി ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ജി എവിടെക്ക് വന്നിക്കണേ ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ നാളത്തെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നുസിത അവിടെ ഇരിക്കണോ ഫസ്റ്റ് എന്നെ കാണിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു നല്ല തുടക്കം നല്ല തുടക്കം നുസി എപ്പോഴും പറയാറുണ്ട് അതുകൊണ്ടാണ് എൻ്റെ മുഖം കാണിച്ച് സ്റ്റാർട്ട് ചെയ്യണത് അല്ലേ എന്താ എല്ലാവർക്കും ഒരു മടി ചുമന്റെ കേസ് ഞാൻ എൻ്റെ കേസ് ഒരു ആൾക്കൊരു ചുമ അപ്പൊ ഇന്ന് ഞങ്ങൾ പോവാൻ നിൽക്കുക കേട്ടോ നുസിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു സമയം അല്ലെന്ന് അല്ലേ ഫസ്റ്റത്തേന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നോ പറഞ്ഞിരുന്നോ എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ വേണമെന്നുള്ള കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടാവും ഇല്ല അപ്പൊ ഞങ്ങൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരട്ടെ നുസി എന്നെ പറയട്ടെ അത് എന്താ അപ്പൊ നുസിയെ പറയാം എന്താണ് സംഭവം എങ്ങോട്ടാ നമ്മള് പോണെന്ന് അല്ല അതിന് അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുതരാം ഈ ഷുട്ടി ഇന്ന് ഭയങ്കര വാശിയിലാണ് നല്ലൊരു കാര്യത്തിൽ പോകുമ്പോ ആ ഇമ്മമ്മ ഉണ്ട് ഇവിടെ അപ്പൊ ഇമ്മമ്മയുടെ അടുത്തേക്ക് പോകണം മറ്റേ നല്ല ഇമ്മമ്മയുടെ കൂടെ ഫുൾ ടൈം വന്നില്ല കുഴപ്പമില്ല കരച്ചിലുണ്ടാവില്ല അന്ന് പേരിലും കരച്ചിലാണ് അപ്പൊ ഇന്ന് അപ്പുറത്തെ താത്ത കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ കരച്ചിൽ നിർത്തിയിട്ടുണ്ട് അപ്പൊ നേരത്തെ തുറന്ന് സ്റ്റാർട്ട് ചെയ്യും എന്താ പറയും അപ്പൊ എങ്ങോട്ടാ നമ്മള് പോണെന്ന് പറഞ്ഞ ഇന്നത്തെ ദിവസം പ്ലാനിങ് നമ്മുടെ ബേബി ഷവർ അങ്ങനെ തന്നെ പറയാ ഷൂട്ടാണ് കേട്ടോ അപ്പോൾ സാധാരണ എത്ര 7 മാസത്തിൽ 8 മാസത്തിൽ എപ്പോഴത് ചെയ്യല് ആ ചെയ്യലുണ്ടാവും അങ്ങനെ തന്നെ ഉണ്ടാവില്ല അറിയാം നമുക്കും അതിനെ കുറിച്ച് അറിയില്ല അപ്പം നമ്മുടെ പട്ടാമ്പിന്ന് നമ്മുടെ ഒരു അസ്നുണ്ട് അപ്പോൾ പിന്നെ അവള് നമ്മളെ വിളിച്ചിങ്ങനെ പറഞ്ഞു ഇങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ തരാം പിന്നെ സ്പോൺസറായിട്ട് ചെയ്തുതരാന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവരെ ഡ്രസ്സിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് വഴിയെ നമുക്ക് പറയാം അപ്പോൾ അവർ ചെയ്തുതരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങോട്ട് അപ്പോൾ നമ്മളിവിടെ ഒരു റിസോർട്ട് ഉണ്ട് അവിടെ പോയിട്ട് ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി പോവാണ് എന്നോ ചെയ്യേണ്ടതാണ് അപ്പോഴാണ് നുസിയുടെ കാലുമേലത്തെ പരിക്ക് വന്നത് ഒരു മാസം നീണ്ടു അല്ലേ ഒരു മാസമായി അവർ പറഞ്ഞിട്ട് ഒരു മാസം പിന്നെ അത് കാരണം നീണ്ട് അല്ലേ പിന്നെ എന്താ വിചാരിച്ചു അവള് പ്രസവ് കഴിയുന്നു വിചാരിച്ചില്ല ചുരുക്കം ആ ഇന്നലെ ഇന്നലെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉച്ചക്ക് ഇങ്ങനെ അവൾക്ക് വേദന നല്ല വേദന എന്നിട്ട് അങ്ങനെ രാത്രി ഹോസ്പിറ്റലിൽ പോയിട്ടോ രാത്രി ഏകദേശം ഒരു 7:30 അല്ലേ 7:30 പോയി കാണിച്ച് അപ്പൊ കുഴപ്പമൊന്നുമില്ല പറഞ്ഞ് അങ്ങനെ രാത്രി 12 മണി വരെ ഹോസ്പിറ്റലിൽ വട്ടം തിരിഞ്ഞ് നിന്ന് അപ്പോ അതാ വിറ്റ് അപ്പൊ ഇക്കൊരു പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല ഇക്ക് പിന്നെ ഉമ്മച്ചി മാക്സിയും ടർക്കിയും പിന്നെ തുണികളും ഒക്കെ പാക്ക് ചെയ്തു ഒരു ബാഗ് ചെറിയൊരു ബാഗ് ആയി പിടിച്ചിട്ട് ഓടിട്ടാവും അല്ല പറയാൻ പറ്റില്ല എന്താന്നൊരു ഉറപ്പില്ലല്ലോ ഞാനിക്ക് പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ വെച്ചാൽ നമ്മള് വേദന മാറും എന്നുള്ള പ്രതീക്ഷ അല്ലായിരുന്നു ചെറിയൊരു വേദന എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരുന്നത് അപ്പൊ അത് രാത്രി രാത്രി മാറും അങ്ങനെ രാത്രി മാറിയില്ല അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കുറച്ച് ഗുളിക കഴിച്ച് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇനി നെക്സ്റ്റ് പരിപാടി എന്താടി അപ്പൊ അവരാണ് കേട്ടോ മേക്കപ്പ് പിന്നെ ആള് വരുന്നുണ്ട് അപ്പൊ നുസി മേക്കപ്പ് ചെയ്യാറപ്പോ അവര് താളിട്ട് പറഞ്ഞു അപ്പൊ അവര് വരാ ചെയ്യാന്ന് പറഞ്ഞു പിന്നെ അപ്പൊ എല്ലാരും ഉണ്ട് അവരൊക്കെ വരുന്നത് നമുക്കറിയില്ല അല്ലെ ഹസ്നം ഒന്നുണ്ട് പിന്നെ ആരാ കൂട്ടുകാരി ആരാ അവരൊക്കെയുള്ള ആരാന്ന് നമുക്കൊന്നറിയില്ല കേട്ടോ അവര് വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളോട് അടുത്ത് തന്നെയാണ് അല്ലെ നമ്മൾ ആദ്യം ബീച്ചിൽ പോവാന്ന് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോ മാറ്റി ഞങ്ങളൊന്ന് മാറ്റി പിടിച്ചു ഇവിടെ അടുത്ത് തന്നെ ഒരു റിസോർട്ട് ഉണ്ട് അവിടെ പോകാന്ന് വിചാരിച്ചു അപ്പൊ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് അല്ലെ ഇനി ഈ ഷൂട്ടിനെയാണ് ഇന്ന് പേടിട്ടോ ഈ ഷൂട്ടിനെ ഫോട്ടോ എടുക്കാൻ സാധാരണ ഇങ്ങനെ ഒരു വാശിയെ പിടിക്കാത്ത ഇങ്ങനത്തെ വാശി ഒന്നും പിടിക്കലില്ല ചെറിയ അതാ തോന്നുന്ന പെട്ടു അല്ല അവളും വെച്ചാൽ മാറുന്ന കളിച്ചോളൂ നമ്മളിവിടെ ഫോട്ടോഷൂട്ടെടുക്കും ആ അവളെ അവള് നിക്കായൊന്നുമില്ല അതൊരു പ്രശ്നമുണ്ട് അല്ല അവിടെ പോയി കഴിഞ്ഞാൽ അതൊക്കെ കാണുമ്പോ കൂടിക്കോളേ അപ്പൊ നമ്മുടെ മേക്കപ്പ് തുടങ്ങിയിട്ടോ പക്ഷെ ആള് മാറി കുറച്ച് കഴിഞ്ഞാ അപ്പോൾ ഇത് നമ്മുടെ റാണി ഇത് നമ്മുടെ അസ്ന അല്ലേ അസ്ന നമുക്ക് മുന്നേ ഡ്രസ്സൊക്കെ പ്രൊമോഷൻ ചെയ്ത് വിട്ടാട്ടോ
എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? കുറച്ചാലും നീ ചേർന്നിട്ടോ അല്ലേ, വല്ലാണ്ട് ഇരിക്കണ്ട. പറഞ്ഞോ പാർലന്റെ പേര് പറഞ്ഞോ. ഒരു കുഴപ്പമില്ല, പറഞ്ഞോ. എന്താ പേര് പറഞ്ഞോ? റൊമാൻസിയ മേക്കപ്പ് സ്റ്റുഡിയോ. റൊമാൻസിയ മേക്കപ്പ് സ്റ്റുഡിയോന്റെ പിന്നെ കോണ്ടാക്ട് നമ്പറും ഇൻസ്റ്റാ പേജ് ഉണ്ടോ? ഇൻസ്റ്റാ പേജ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അടിയിൽ, അല്ലേ? ഇൻസ്റ്റാ പേജ് എന്താ? റൊമാൻസിയ മേക്കപ്പ് സ്റ്റുഡിയോ. അത് പിന്നെ ഇത് പിന്നെ അവിടെ അസ്നാടെ പിന്നെ ജാറ്റ് കളക്ഷൻസ് അതിനു അറിയാം അല്ലേ. അപ്പൊ എന്താണ് അതിന്റെ കോണ്ടാക്ട് നമ്പറും പിന്നെ ഇൻസ്റ്റാ പേജ് ഒക്കെ നമ്മൾ അടിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. രണ്ടാളും ഇൻസ്റ്റാ പേജ് ഒക്കെ അടിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. കോസ്റ്റ്യൂം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അല്ലേ കാണാം അല്ലേ. ഒക്കെ കഴിഞ്ഞിട്ട് അടിപൊളി എനിക്കറിയില്ല ആരോട് എന്നോട് ചോദിക്കണേ, നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചോദിക്കണേ. ഒക്കെ കഴിയട്ടെ, ഞാൻ പറയാം കേട്ടോ. ഞാൻ സന്തോഷിച്ചിരുന്നു അല്ലേ, രക്ഷപ്പെട്ടിരുന്നു. ഞാൻ രക്ഷപ്പെടും. സത്യം കറക്റ്റാണ്, എനിക്ക് തോന്നി അറബി ലുക്കായിപ്പോ. അറബി ചെക്കന്മാരെ നോക്കണോ? ഉണ്ടോ? ആരുണ്ടോ അസ്മ കയ്യിൽ? ആരുണ്ടോ അറബി ചെക്കന്മാര് കൊടുക്കാൻ പറ്റിയ അറബി ചെക്കന്മാര്? സത്യമണി എങ്ങനെ? മറ്റേതാത്ത അവിടെ ഉണ്ട്. ഓ, മറ്റേതാത്ത ഡ്രസ് ഇട്ട് കൊടുത്ത് മറ്റേതാത്ത ഉണ്ടല്ലേ. ആ മറ്റേതാത്താനെ ചോദിച്ചാ എങ്ങനെയുണ്ട് നിസ്യ, ഉഷാറായോ? എന്നോടാ ചോദിക്കണില്ല, ഞാനാ പറഞ്ഞു അടുത്ത് കൂടെ ഉണ്ട്. നീ നിക്ക് കളറില്ലല്ലോ, അതാ സങ്കടമായത്. ഷുട്ടി ഇപ്പച്ചക്ക് കളറില്ലടി, ഇപ്പം വെച്ച് കൊട്ടു ഇപ്പച്ചക്കില്ലല്ലോ. എന്തോടി നജ്ജൂടുണ്ടാ ഊര് ദൂര് അങ്ങനെ മാലട്ട് കൊടുക്കട്ടെ ഷുട്ടിക്ക്. ഇപ്പച്ചി ഒരു ഇപ്പച്ചിരോട്ടി ഊരടി. കൊളുത്ത് പോയോ കളഞ്ഞോ? ചോറച്ചില്ലേ? ആ അപ്പൊ ചുണ്ടുമരൊക്കെ ആവില്ല, ചുണ്ടുമരൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടല്ലേ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടോ, ഈ നായിനെ കിട്ടാൻ വേണ്ടി നടന്നാണ് നെവാസിനെ. ഒരു നല്ല നല്ല ക്യാമറമാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. വിളിക്കട ഇവൻ എന്നെ വിളിച്ച് ചോദിച്ചല്ലോ, ഞാൻ വരട്ടെ ചോദിച്ചോണ്ടല്ലേ, എന്നെ വിളിച്ചാലേ വരില്ല. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് നടന്ന് കാണാണ് അവരെ, പിന്നെ എവിടൊക്കെ എടുക്കേണ്ടത് നടന്നു പോകാനാണ്. അവർ വണ്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നെവാസെ എന്താണ് ഈ രണ്ട് വെള്ളം എനിക്ക് പറയാനുള്ളത്? അല്ല സാധനം കളറാക്കി എടുത്തല്ലേ. പിന്നെ ഞാൻ ഇത് കണ്ടിട്ടോണ്ട്, ഇത് കണ്ടിട്ടോണ്ട് അടുത്ത ആൾക്കാരാണ് വിളിക്കാന്. ഇത് കണ്ടിട്ടോണ്ട് അടുത്ത ആൾക്കാരാണ് വിളിക്കാന്. ഉറപ്പല്ലേ? ഉറപ്പല്ലോ. നമ്മളിവിടെ മറ്റേ ഇവിടെ എക്കോ കാണലിൽ ചെറുതൂരത്തി പായംകുളത്ത് എത്തിണ്ട്. അപ്പോൾ അതാണ് ഒരാളിതാ മേക്കപ്പ് ചെയ്തെന്ന ആളിതാ റാണി പെരിന്തൽമണ്ണ റൊമാൻസിയ മേക്കോവർ അല്ലേ. അപ്പൊ ഗംഭീര ഉഷാറായിട്ട് ഹുസൈനെ ഗംഭീര സുന്ദരിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അസ്നയാണ് നമുക്ക് ഈ ഡിസൈൻ ചെയ്ത് നിൽക്കുന്നത്. ഇവൾക്ക് ഹുസിക്കും ഇഷമോൾക്കും ഇതാ ഇഷട്ടിക്ക് ഇതാ ഇഷട്ടി ഇതാ സുന്ദരി മോളായിട്ട് കിട്ടും ചിരിച്ച അതാ ഓടി. ഹുസിന് നോക്കില്ലേ ക്യാമറമാൻ എവിടെ? ക്യാമറമാനെ കാണാല്ല, ക്യാമറമാൻ നേരം എവിടെ ഷൂട്ടിങ്ങോട്ട് പോണേ? ഇങ്ങോട്ട് വാ, ഇല്ല കഴിഞ്ഞു അനഞ്ഞ് എടുക്കണില്ല കേട്ടോ. പോണിയേ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എന്നാ ഞാൻ മുണ്ടൂല, ഇങ്ങോട്ട് വായോ ഇതടി, ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. ഇജി എവിടെ വന്നിക്കണേ? ഇങ്ങോട്ട് മറിച്ചിടും മറിച്ചിടും. എന്താണ് ഞങ്ങള് രണ്ടാളും കൂടി ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോ എന്താണ് മക്കളെ നമ്മുടെ ഷൂട്ട് ഏകദേശം കഴിഞ്ഞു. ഇനി പുഴയിൽ കൂടെ സമയമില്ലല്ലോ, പോണെന്ന് ചെറിയൊരു പ്ലാൻ ഒക്കെ ഉണ്ടാക്കാതെ പോകാൻ പറ്റില്ല. പ്ലാൻ തീരെ ലേറ്റ് ഉണ്ടാവില്ല, ഇവിടെ ഇവിടെ കുഴപ്പമില്ലാതെ അത്യാവശ്യം ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രസ്സ് ഇടുന്ന വേറെ ഡ്രസ്സെല്ലാം കൊണ്ടോ? അപ്പൊ തന്നെ ചേഞ്ച് ചെയ്ത് പോണോ? ഇല്ലല്ലോ ഇങ്ങനെ പോണല്ലേ. പെട്ടു പെട്ടു ഇടങ്ങറായില്ലേ, പറ്റിടങ്ങറായില്ലേ. ഡാൻസ് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഡാൻസ് എല്ലാരും പറഞ്ഞ പോലെ ഡാൻസ് കളിക്കുന്നില്ലേ കളിക്കില്ല ചില ഡാൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഡാൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പൊ കാലിൻ്റെ അടി കാരണം കേട്ടോ. ആ ഒരു സങ്കടം ന്യൂസിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയണേ, നമ്മളെ ഡ്രസ്സ് സ്പോൺസർ ചെയ്തിരിക്കണേ അസ്നാസാറ്റ്സ് കളക്ഷൻസ് കേട്ടോ. അപ്പൊ ഞാൻ അവരെ പിന്നെ വാട്സപ്പ് നമ്പറും പിന്നെ ഇൻസ്റ്റായിട്ട് കടിയിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ മേക്കോവർ ചെയ്തിരിക്കണേ റൊമാൻസിയ നമ്മുടെ പെരിന്തൽമണ്ണത്തെ മേക്കോവർ സ്റ്റുഡിയോ കേട്ടോ. അപ്പം അവര് അത് ഞാൻ താഴെ മെൻഷൻ ചെയ്യേണ്ടത് ഇൻസ്റ്റൈഡിങ് കൊടുക്കുന്നുണ്ട്, പിന്നെ അവരുടെ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ആവശ്യമുള്ളവരൊക്കെ ഓടി പോയിട്ട്
വേഗം പോയിട്ട് ജസ്റ്റ് പർച്ചേസ് ചെയ്യാം. ഷൂട്ടിന്ന് ഭയങ്കര പ്രശ്നം, ഭയങ്കര പ്രശ്നം കേട്ടോ. സാധാരണ ഇന്നും ഭയങ്കര ഉഷാറാണ്. ഇന്ന് രാവിലെ മുതലേ തുടങ്ങിയതാണ് അങ്ങോട്ട്. അവള് ഫോട്ടോക്ക് വല്ലാണ്ട് പോസ് ചെയ്തിട്ടില്ല. അതാ നമ്മുടെ നിന്നില്ല അവള്. നമുക്ക് ഒരുപാട് ഫോട്ടോക്ക് പോസ് ചെയ്ത് വിചാരിച്ചു, പക്ഷെ അവള് രാവിലെ മുതൽ എന്താന്ന് അറിയില്ല, അന്ന് കരച്ചിലോട് കരച്ചിലാണ്. അത് ഇങ്ങനത്തെ ഒരു ദിവസം ആകുമ്പോ പ്രത്യേകമാണല്ലോ അല്ലേ. തുണികളെ നവാസ് ഭയങ്കര നമുക്ക് ഫുള്ള് ഹെൽപ്പിംഗ് എടുത്തിട്ടോ. ഒന്ന് മൂന്ന് റീലോ എത്ര റീലും എത്ര റീൽ എടുത്തിട്ടുണ്ട്? റീലും റീൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുക്കിയെടുത്ത് ആരും അല്ലേ. എന്റെ ലാസ്റ്റത്തെ സാധനം എങ്ങനെയുണ്ട് പൊളിച്ചില്ല? ലൂസി എങ്ങനെയുണ്ട് എന്റെ ലാസ്റ്റത്തെ സാധനം എങ്ങനെയാ? സാർ ഇഷ്ടം, എനിക്ക് ഇഷ്ടമായോ? അറേ ഞാന് അടുത്ത ഡാൻസിന് എന്നെ കൊണ്ടാൻ പറ്റുമെന്ന് പറയും. എന്നെ കൊണ്ടാൻ പറ്റുന്ന ഞാൻ അഭിനയിക്കാന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ എല്ലാരും ഡാൻസ് ഇൻസ്റ്റയില് പോയിട്ട് കണ്ടിട്ട് നിങ്ങൾ പറയാ. ഇവളും എന്നെ കളിയാക്കി തുടങ്ങിട്ട് എന്തായാലും കുഴപ്പമില്ല. നമ്മള് പാവം അങ്ങനെയൊക്കെ പട്ടിണി പാവങ്ങളെ അരി മേടിച്ച് പോട്ടെ. അപ്പൊ ഇഷുട്ടി പോവാ, ഇഷുട്ടി കരച്ചിൽ തുടങ്ങി, കരച്ചിൽ തുടങ്ങി പോവല്ലേ. ഞങ്ങള് പോയിട്ട് വരാം പോട്ടെ. നവസാ യാത്രയാക്കല്ലേ, അന്ന കൊണ്ടാക്കണ്ടേ. ഇപ്പൊ എവിടെ ആക്കണ്ട പറയും? എവിടെ ആയിക്കൊടുക്കണ്ട്? റെയിൽവേ സ്റ്റേഷനിലായി തട്ട പോണ്ടോ അല്ലെങ്കിൽ ഇവിടുന്നോ? എന്താണ് വേണോ? എവിടെ എന്താ വേണ്ടി? ഇവിടുന്ന് ഫുഡ് ഉണ്ടോ? ഉച്ചക്കത്തേക്ക് ഓർണ്ടോ ഉണ്ടാവും ചോദിക്കണോ? സ്വത്തു ടാറ്റ കൊടുത്തില്ല എപ്പച്ചു കൊണ്ട നവസ്കാ കൊടുക്ക്, നവസ്കാ കൊടുക്ക്. എന്താണ് കുമ്പളങ്ങ? അയ്യേ പിടിച്ച് ഇത്ര എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് പറയുന്നത് കാരണം കുമ്പളങ്ങ എന്നുള്ളത്. ആ എല്ലായിടത്തും കുമ്പളങ്ങ എന്നുള്ള മൈൻഡിലാണോ? എന്നാ പോടാന്ന് കുമ്പളങ്ങ അല്ലടാ, ഇന്ന് ബിരിയാണി അടാ കള്ളനായിയെ. ആ ഇന്ന് ഞങ്ങള് പിന്നെ ഞങ്ങള് കൊണ്ടാക്കിട്ട് വരാം. ഞാൻ കൊണ്ടാക്കിട്ട് വരാം, കുറച്ച് കണ്ടിട്ട് അപ്പോൾ അടിച്ചുപൊളിയടിച്ച് രസമൊക്കെ മാറി സുന്ദരിയും സുമുഖയും ഒക്കെ ആയി നിൽക്കുക. ഈ കോലം വരുമ്പോ ഉണ്ടാവരുതിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. ആ ഫോട്ടോഷൂട്ടല്ല, അതൊക്കെ വേണ്ട, ഗംഭീര സാധനങ്ങൾ വേണ്ട അല്ലേ. എന്താടാ വാട്ടമാൻ, ചാട്ടി ഇവിടെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. ആ പൂട്ടി പൊട്ടിച്ചു കൊടുക്കും എന്റെ കുട്ടിക്ക്. ട്രോളിയതാണ് അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ലേ ഞാൻ സെറ്റ് ആട്ടെടുത്തരാ നോക്കാം.